നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ വലിയൊരു ബുള്ളിഷ് ട്രെൻഡിലാണ്. നിഫ്റ്റി ഓഗസ്റ്റ് മാസം, അതായത് 2021 ഓഗസ്റ്റ് മാസം നിഫ്റ്റി 16,000 കയറി. അപ്പോൾ എല്ലാം വളരെ നല്ല പോസിറ്റീവ് സൈനാണ് ഉള്ളത്. പക്ഷേ എൻ്റെ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കുകൾ തുറന്ന് നോക്കുമ്പോൾ അത് നെഗറ്റീവായിട്ടോ റെഡായിട്ടാണോ നിൽക്കുന്നത്? ഇങ്ങനെ ഒരു സാഹചര്യം നേരിടുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന ബിഗിനർ ആയിട്ടുള്ള ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണോ നിങ്ങൾ? ഒട്ടും കൺഫ്യൂഷൻസ് ഇല്ലാതെ ലോങ് ടൈമിലേക്ക്, ഒരു 10-20 വർഷത്തേക്ക് സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ ഇപ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയുള്ളവർക്കും ഈ വീഡിയോ വലിയൊരു സഹായകമായിരിക്കും. ഇനി ഇതൊന്നും അല്ല സിറ്റുവേഷൻ. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇപ്പോൾ തൽക്കാലം വരാൻ ഉദ്ദേശിക്കുന്നില്ല, വരുന്ന സമയത്ത് അപ്പം ആലോചിക്കാം എന്ന മൈൻഡ് സെറ്റ് ഉള്ള ആളാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കുക. കാരണം ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതിൻ്റെ ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വളരെ വലിയൊരു ഇൻസൈറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ ഈ വർഷം ഇപ്പോൾ 16,000 കഴിഞ്ഞു, ഇനി ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും നിഫ്റ്റി ഏത് ലെവൽ വരെ എത്തും എന്നാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. ട്രേഡിംഗ് നടത്തുന്ന സമയത്ത് പേഴ്സണലി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാവുന്ന അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്യുന്ന ഒരു പേഴ്സണൽ ടിപ്പും കൂടി നമ്മൾ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ മുഴുവനായിട്ടും വളരെ വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ്സ് IB എന്ന നമ്മുടെ ചാനലിലെ മൈ സ്റ്റോക്ക് മാർക്കറ്റ് ഫൈൻഡിങ്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ഒപ്പമായിരിക്കുന്നത് ഞാൻ ഐസക് ബേബി. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പല ആളുകൾക്കും ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിലായാലും വാട്സാപ്പിലായാലും മെസ്സേജുകൾ നോക്കുമ്പോഴായാലും നിഫ്റ്റി ബുള്ളിഷാണെന്ന് പറയുമ്പോഴും അവരുടെ പോർട്ട്ഫോളിയോ തുറന്നു നോക്കുമ്പോൾ അവരത്ര ഹാപ്പി അല്ല. അത് ഒന്നുകിൽ നെഗറ്റീവോ അല്ലെങ്കിൽ കാര്യമായിട്ട് പ്രോഫിറ്റ് ഒന്നും കാണാത്ത സിറ്റുവേഷനിലാണ് ഉള്ളത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ആദ്യമേ തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നതും നിഫ്റ്റി എന്ന് പറയുന്നതും എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. നമുക്കറിയാം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യയിലുള്ള ഏതാണ്ട് 10,000 താഴെ വരുന്ന കമ്പനികളുടെ ഷെയറുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതിൽ തന്നെ NSE ഉണ്ട്, BSE ഉണ്ട്. NSE എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, BSE എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതിൽ തന്നെ NSE ലിസ്റ്റഡ് ആയിട്ടുള്ളത് ഏതാണ്ട് 2,000 കമ്പനികളും ആ 2,000 കമ്പനികളിൽ 1,000 കമ്പനികളുടെ സ്റ്റോക്കുകളാണ് വളരെ ആക്റ്റീവായിട്ട് ട്രേഡേഴ്സ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ദിവസം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു ആവറേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 10,000 താഴെയുള്ള കമ്പനികളുടെ എല്ലാം റിപ്പോർട്ടുകൾ എടുത്ത് അല്ലെങ്കിൽ അതിന്റെ എല്ലാം ഒരു ആവറേജ് എടുത്ത് കണക്ക് കൂട്ടുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമ്മുടെ SEBI ഒരു ഐഡിയ കണ്ടുപിടിച്ചു. അതായത് ഇന്ത്യയിൽ തന്നെ ടോപ്പ് കമ്പനികളെ കുറച്ചെണ്ണത്തിന് നമുക്ക് ആവറേജ് ആയിട്ട് എടുത്തിട്ട് അതിന്റെ മാർക്കിങ്സ്, അതിന്റെ പ്രൈസ് വേരിയേഷൻസും അതിന്റെ അപ്പ് മൂവ്മെന്റ് ഒരു ബെഞ്ച് മാർക്കായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിക്കുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്ന് അവർ കണക്കൂട്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന NSE ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന 1,000 കമ്പനികളിൽ നിന്ന് ടോപ്പായിട്ട് വരുന്ന 50 കമ്പനികളെ അവർ സെലക്ട് ചെയ്തു. അതിനെയാണ് നമ്മൾ നിഫ്റ്റി അല്ലെങ്കിൽ Nifty 50 എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പനികൾ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ഇവിടെ വരെ ഒരു പക്ഷേ പല ആളുകൾക്കും കുറച്ചെങ്കിലും ഒരു ധാരണ ഉണ്ടായിരിക്കാം. Nifty 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 സ്റ്റോക്കിന്റെ ആവറേജ് ആണ് കണക്കൂട്ടുന്നത്. അപ്പോൾ സാധാരണ ഇതിൽ ഈ 50 സ്റ്റോക്കുകൾ ഇപ്പോൾ 100% നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഒരു സ്റ്റോക്കിന് 2% വെച്ച് വെയിറ്റേജ് അതിലുണ്ടാവും എന്ന് പലരും കണക്കൂട്ടും. പക്ഷേ രസകരമായ സംഗതി നിഫ്റ്റിയിലെ ഓരോ കമ്പനികളുടെ പെർഫോമൻസും അവരുടെ എക്കണോമിക് ഇൻഫ്ലുവൻസ് അനുസരിച്ച് ഓരോ സ്റ്റോക്കിനും വ്യത്യസ്തമായ വെയിറ്റേജ് ആണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. Nifty 50 കമ്പനികളെ നമ്മൾ 100% ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൽ 50% പോയിന്റ് നിർണ്ണയിക്കുന്നത് വെറും 7-8 സ്റ്റോക്കുകളാണ്. അപ്പം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിനെല്ലാം കൂടിയിട്ട് നമുക്ക് HRTC B എന്ന് വിളിക്കാം. H4 HDFC Bank, R4 Reliance, I4 Infosys, T4 TCS, H4 HDFC, I4 ICICI, K4 Kotak Bank, and finally B4 Bajaj Finance. ഈ 8 സ്റ്റോക്കുകളാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ നിഫ്റ്റിയിലെ 50% മൂവ്മെന്റ് നിർണ്ണയിക്കുന്ന ആളുകൾ. അതിൽ വെയിറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ HDFC ബാങ്കിന് നിയർലി 9% ആണ് ഈ നിഫ്റ്റിയുടെ മൂവ്മെന്റിൽ അവർക്കുള്ള ഇൻഫ്ലുവൻസ്. റിലയൻസിനാണ് ഏറ്റവും കൂടുതലുള്ളത്. റിലയൻസ് നോക്കുകയാണെങ്കിൽ 10.52% ആണ്, നമ്മൾ സ്ക്രീനിൽ അത് കാണിക്കുന്നുണ്ട്. ഇൻഫോസിസ് 8.24, TCS 4.66, HDFC 6.56, ICICI 6.57, Kotak Bank 3.43, and Bajaj Finance 4.94%.
ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ കുറച്ചും കൂടി കാര്യങ്ങളുടെ ഒരു വ്യക്തത കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് നമ്മൾ ഈ നമ്മുടെ ചാനലിൽ പറയുന്ന ന്യൂസുകളായാലും പുറമേയുള്ള ന്യൂസുകളായാലും നിഫ്റ്റി വീണു, അത് റിലയൻസ് വീണതുകൊണ്ട് നിഫ്റ്റി താഴോട്ട് ഇരുന്നു, ബാങ്കിങ് സ്റ്റോക്കുകൾ എച്ച് ഡി എഫ് സി ബാങ്ക് റിസൾട്ട് നിർണായകമാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ റിലയൻസിന്റെ ഒരു പ്രൈസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് നിഫ്റ്റിനെ 10% വരെ, 10 or 11% വരെ നിഫ്റ്റിനെ കൺട്രോൾ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് നിഫ്റ്റി എന്ന് പറയുന്നതിന്റെ കാൽക്കുലേഷൻ നമ്മൾ കൂട്ടുന്നത്. വേറൊരു എക്സാമ്പിളിലേക്ക് നമ്മൾ ജൂലൈ മാസം പകുതിക്ക് ശേഷം നിഫ്റ്റി ഏതാണ്ട് 15,500 റേഞ്ചിലേക്കൊക്കെ താഴോട്ടിരുന്നായിരുന്നു. പക്ഷെ ആ സമയത്തും നിങ്ങളിൽ പലരുടെയും സ്പോട്ട് പോളിയോ നോക്കുമ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും. എന്തായിരുന്നു കാരണം? നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കുകൾ ഒരു പക്ഷേ സ്മോൾ ക്യാപ്പോ മിഡ് ക്യാപ്പോ ആയിരുന്നുണ്ടാവും. എന്താണ് ഈ സ്മോൾ ക്യാപ്പ് ലാർജ് ക്യാപ്പ് എന്നൊക്കെ പറയുന്നതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും അത് കണ്ടു ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. നിഫ്റ്റിനെ ഇത് അവര് ആവറേജ് വെയിറ്റേജ് ഇല്ലാത്തതുകൊണ്ട് നിഫ്റ്റി ചിലപ്പോൾ താഴോട്ടിരിക്കുന്നത് ഈ 7 or 8 അല്ലെങ്കിൽ ആ 50 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് വെച്ചിട്ടാണെങ്കിലും ബാക്കി സ്റ്റോക്കുകൾ നല്ല പെർഫോമൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും നമ്മുടെ കയ്യിൽ ആ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ. ഓക്കെ, ഇപ്പൊ കാര്യങ്ങൾ കുറച്ചും ക്ലിയർ ആയി എന്ന് വിചാരിക്കും. അപ്പൊ നിഫ്റ്റി 50 ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റോക്കുകൾ എല്ലാ കാലത്തും ഇതേ സ്റ്റോക്കുകൾ തന്നെ ആയിരിക്കില്ല. ഈ 50 സ്റ്റോക്കുകളും മേജർലി വരുന്ന 7 or 8 സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ അത് കുറെ അധികം നാളത്തേക്ക് മാറ്റമില്ലാണ്ട് തന്നെ തുടരും. ബാക്കിയുള്ള 50 സ്റ്റോക്കുകളുടെ വെയിറ്റേജ് അനുസരിച്ച് പലപ്പോഴും മാറ്റങ്ങൾ വരാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയാണ്, നിഫ്റ്റിയുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഈ 50 സ്റ്റോക്കുകളാണ്. ഈ 50 സ്റ്റോക്കുകളിൽ തന്നെ മേജർ ആയിട്ടുള്ള 8 സ്റ്റോക്കുകളാണ് നമ്മൾ പ്രധാനമായിട്ട് വ്യൂ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ്, ഈ 7-8 കമ്പനികൾ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിക്ക് എന്ത് സംഭവിക്കും? നിഫ്റ്റി നല്ല പെർഫോമൻസ് ആയിരിക്കും, ശരിയല്ലേ? കഴിഞ്ഞ ആഴ്ചത്തെ സിറ്റുവേഷൻ മാത്രം നോക്കുകയാണെങ്കിൽ TCS, ഇൻഫോസിസ്, HDFC ബാങ്ക്, ICICI ഇതൊക്കെ നല്ല പെർഫോമൻസ് കൂടിയതുകൊണ്ടാണ് നിഫ്റ്റി 16,000 എന്നുള്ള റേഞ്ച് കയറി 16,300 വരെ എത്തിയത്. അപ്പൊ അതിൽ തന്നെ റിലയൻസ്, കോട്ടക് ബാങ്ക് ഒക്കെ താഴെ ആയതുകൊണ്ടാണ് നിഫ്റ്റിക്ക് കൂടുതൽ കയറാൻ പറ്റാണ്ടിരുന്നത്. ഈ 7-8 സ്റ്റോക്കുകളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കേസ്, ഇപ്പൊ 16,000 കയറി കഴിയുമ്പോൾ നമ്മൾ മുമ്പ് മെൻഷൻ ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ ഈ ബുള്ളിഷ് മൊമെന്റം ഒരു 1.5-2 വർഷത്തേക്ക് എങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, നിങ്ങൾ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ, ഒരു 10 or 20 വർഷത്തേക്ക് നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് വളരെ സ്വസ്ഥമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വളരെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പൊ ലോങ് ടൈമിലേക്ക് തീർച്ചയായിട്ടും നിഫ്റ്റി അപ് മൂവ്മെന്റിലായിരിക്കുമെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ഊഹിക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്വസ്ഥമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ഏത് സ്റ്റോക്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. യെസ്, നിങ്ങൾ ഈ നിഫ്റ്റി 50 മേജർ ആയിട്ട് നോക്കുക. അതിൽ തന്നെ നിഫ്റ്റി കയറുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്യാപിറ്റലിന്റെ കണക്കാക്കിയുള്ള പെർസെന്റേജ് പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 8 സ്റ്റോക്കുകൾ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് നിഫ്റ്റി എന്ന് പറയുന്നതും നിഫ്റ്റിയിലെ അപ് മൂവ്മെന്റ് നമുക്ക് അപ് മൂവ്മെന്റ് വരാത്തതിന്റെ കാരണവും അത് വരാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ എന്തുകൊണ്ടാണെന്ന് ക്ലിയർ ആയി കാണും. ഓക്കെ, ദെൻ നമ്മുടെ അടുത്ത ചോദ്യം, ഇനി നിഫ്റ്റി ഒരു ജാക്ക് പോട്ട് പോലെ മുന്നോട്ട് എവിടെ വരെ പോകും? ഈ വർഷം അവസാനിക്കുമ്പോൾ നമുക്ക് നിഫ്റ്റിനെ എവിടെ വരെ കാണാൻ സാധിക്കും? അപ്പോൾ അതിൽ 1-2 പോയിന്റുകൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ FII, DIIs എന്ന് പറഞ്ഞ മേജർ ആയിട്ടുള്ള 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഫോറിൻ ഇൻവെസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസും. അപ്പോൾ ഇവര് മാർക്കറ്റിലേക്ക്, ക്യാഷ് മാർക്കറ്റിലേക്ക് ഷെയർ വാങ്ങിക്കുന്നതിൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ടുകളാണ്, കോടിക്കണക്കിന് രൂപയാണ് ഓരോ ദിവസവും വാങ്ങിക്കലും വിൽക്കലും ചെയ്യുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി തൊട്ട് ജൂലൈ മാസം വരെയുള്ള സമയം നോക്കുകയാണെങ്കിൽ FIIs സെല്ലിങ് തന്നെയായിരുന്നു ഭൂരിഭാഗവും. 1 or 2 ദിവസം മാത്രമേ അവർ ബൈയിങ് നടത്തിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇത്രയും സെല്ലിങ് ഉണ്ടായിട്ട് പോലും നമ്മുടെ മാർക്കറ്റ് 16,000 എന്നുള്ള റേഞ്ച് കയറി നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, FIIs DIIs ഒരുമിച്ച് ബൈയിങ് നടത്താണെങ്കിൽ സ്വാഭാവികമായിട്ടും ബൈയിങ് നടക്കുമ്പോൾ മാർക്കറ്റിന്റെ ഡിമാൻഡ് കൂടും, ശരിയല്ലേ? ഇപ്പൊ FIIs DIIs ഒരുമിച്ച് ഒരേ റൂട്ടിൽ ബൈയിങ് ആയിട്ട് മാത്രം മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്തൊരു 3-4 മാസം 17,000 or 18,000 ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് മാർക്കറ്റ് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു കാര്യം, കഴിഞ്ഞ ഒരു കുറച്ച് നാളുകളായിട്ട് നമ്മളും നമ്മുടെ എക്കോണമിയും കോവിഡ് മഹാമാരിയുടെ ഒരു കുടുക്കിൽ പെട്ടിരിക്കുകയായിരുന്നു. ഈ എക്കോണമി റീഓപ്പണിംഗ് ചെയ്യുന്ന സമയത്ത് തേർഡ് വേവ് വന്ന സിറ്റുവേഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ എക്കോണമി റീഓപ്പണിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റെസ്ട്രിക്ഷൻസ് എല്ലാം ഈസി ആവുന്ന സമയത്ത് കുറെ പെൻഡപ്പ് ഡിമാൻഡുകൾ വരും. പെൻഡപ്പ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കുറെ നാളുകളായിട്ട് ആളുകൾ അടച്ചു കൂട്ടി ഒരു സ്ഥലത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ യാത്രകൾ ചെയ്യാൻ അവർക്ക് താല്പര്യം വരും, ട്രാവലിംഗ് സ്റ്റോക്കുകളിൽ അത് കൂടുതൽ മെച്ചപ്പെടും. ഇപ്പോൾ എയർലൈൻസ് പോലുള്ളതോ റെയിൽവേസ് പോലുള്ളതോ അല്ലെങ്കിൽ കുറെ ക്ലബ്ബുകളോ ഹോട്ടൽസ് ഇതൊക്കെ വളരെയധികം ബെനിഫിറ്റ് നേടും.
ഇനി അതുമാത്രമല്ല, ഇപ്പൊ ലോക്ക്ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ചില ആളുകളുടെ അവർക്ക് ഒരു വണ്ടി വാങ്ങണം എന്നുള്ള താല്പര്യമുണ്ടെന്ന് വിചാരിക്കാം. തീർച്ചയായിട്ടും ലോക്ക്ഡൗണിന്റെ സമയത്ത് അവർ വണ്ടി വാങ്ങാൻ മുതിട്ടില്ല, കാരണം എവിടെയും പോവാനില്ല, വണ്ടി വാങ്ങിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ലോക്ക്ഡൗണിന്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ കഴിയുമ്പോൾ എക്കണോമിക് റീഓപ്പൺ ചെയ്യുമ്പോൾ സ്വാഭാവികം ഓട്ടോ സെക്ടേഴ്സിലേക്ക് കൂടുതൽ ഒരു ബൂം വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് ആളുകൾ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് വാങ്ങിക്കാനോ അല്ലെങ്കിൽ യാത്ര ചെയ്യാനോ വാഹനങ്ങൾ സ്വന്തമാക്കാനോ ഒക്കെ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഫിലിം സെക്ടേഴ്സ്, സിനിമ സെക്ടേഴ്സ്, സിനിമ സ്റ്റോക്കുകൾ, ഇതൊക്കെ ഈ പെൻഡ് അപ്പ് ഡിമാൻഡിൽ വരുന്ന സെക്ടേഴ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ സ്റ്റോക്കുകൾ അപ്പാവുമ്പോഴും തീർച്ചയായിട്ടും മാർക്കറ്റ് മുകളിലോട്ടായിരിക്കും. അപ്പോൾ ഈ നിഫ്റ്റി കൂടുതൽ മുകളിലോട്ട് കയറും. ഈ പറഞ്ഞതുപോലെ നല്ലൊരു ഹൈസിലേക്ക് നിഫ്റ്റി എത്താൻ ചാൻസസ് ഉണ്ട്. ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ എൻ്റെ പേഴ്സണൽ ട്രേഡിങ്ങിലേക്ക് ഞാൻ ചെയ്യുന്ന ഒരു ട്രേഡിംഗ് ടിപ്പ്, ഇത് വലിയൊരു ടിപ്പൊന്നും അല്ല, പക്ഷേ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗുണം കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് നമ്മൾ ഈ പറഞ്ഞ 8 സ്റ്റോക്കുകൾ നിങ്ങളുടെ ബ്രോക്കറിൽ പോയിട്ട് ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ സേവ് ചെയ്ത് വെക്കുക. നിങ്ങൾ നിഫ്റ്റിയിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തി, ഓപ്ഷൻ ബയിങ്ങോ ഓപ്ഷൻ സെല്ലിങ്ങോ എന്തോ ആയിക്കോട്ടെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഈ സ്റ്റോക്കുകളെ മാത്രം ഫോക്കസ് ചെയ്യുക. അതായത് ഈ 8 സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി നിഫ്റ്റിയുടെ ഏതാണ്ട് 50% മൂവ്മെന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം നമ്മൾ ഓപ്പൺ ചെയ്തു 8 സ്റ്റോക്കുകളുടെ ഭൂരിഭാഗം പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് പ്രതീക്ഷിക്കാം? നിഫ്റ്റി മുകളിലോട്ട് കയറും. അതിൽ നമ്മൾ സ്റ്റോക്കിന്റെ വെയിറ്റേജ് അനുസരിച്ച് മേജർ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൂടുതൽ ഫോക്കസ് ചെയ്യണം. അപ്പൊ അതിന്റെ മൂവ്മെന്റ്സ് അനുസരിച്ച് നമുക്ക് ഒരു ദിവസം രാവിലെ അല്ലെങ്കിൽ ഓരോ ദിവസവും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും മാർക്കറ്റിൽ നിന്ന് ഇങ്ങോട്ടാണ് മാർക്കറ്റിന്റെ ട്രെൻഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഓരോ ട്രേഡുകൾ ബുദ്ധിപരമായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ പരമാവധി സേവ് ചെയ്തുകൊണ്ട് നല്ല പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ട്രേഡിങ്ങിന് ഇത് മാത്രമല്ല സ്ട്രാറ്റജീസ് ഉള്ളത്, ഇത് ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്ന പല കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഇതേപോലുള്ള കാര്യങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ ഇൻസൈറ്റ് തരുന്ന വീഡിയോസുമായിട്ട് എല്ലാ ആഴ്ചയും നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നമ്മൾ അറിയിക്കുക. അതുപോലെ തന്നെ ഈ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും പ്രത്യേകിച്ച് അത് ഓണാക്കി അതിൻ്റെ ഓൾ എന്നുള്ള ബട്ടൺ ടിക്ക് ചെയ്തിടാം. എല്ലാ ദിവസവും മാർക്കറ്റ് അവേഴ്സിന് ശേഷം മാർക്കറ്റിനെ കുറിച്ചുള്ള ജെനുവിൻ അനാലിസിസ് നമ്മൾ മലയാളത്തിൽ ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. പുതിയ ചില അറിവുകളുമായിട്ട് നമുക്ക് തുറന്നും അടുത്ത വീഡിയോകളിൽ കാണാം. ബൈ.